നമസ്കാരം. സഫാരി കാഴ്ചകൾ ഇലക്ഷൻ സഫാരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് പി ജയരാജൻ സഖാവാണ് കാഴ്ചയിലെ പ്രമുഖ വ്യക്തിത്വം. പി ജയരാജൻ സഖാവ് പറയുന്നത് പാർട്ടിയാണ് ക്യാപ്റ്റൻ, മുഖ്യമന്ത്രി അല്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ക്യാപ്റ്റൻ അല്ല ക്യാപ്റ്റൻ എന്നുള്ള കാര്യം മനസ്സിലായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഒന്ന് മാറുന്നത് നന്നായിരിക്കും. ധർമ്മടത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തോൽപ്പിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളുമായി പി ജെ ആർ ഡി തയ്യാറായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അമ്പലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി ആര് പറഞ്ഞാലും കേൾക്കില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാലും കേൾക്കില്ല, പോലീസ് പറഞ്ഞാലും കേൾക്കില്ല, ഉദ്യോഗസ്ഥർ പറഞ്ഞാലും കേൾക്കില്ല. ബൈക്ക് റാലി നടത്തി വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കി. എന്തായാലും കേസെടുത്തിട്ടുണ്ട്, എന്താകും എന്നറിയില്ല. പിന്നെ പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് നമ്മുടെ ഇ ശ്രീധരൻ സാറ് നേരത്തെ തന്നെ പലകുറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര വിദഗ്ധ സമിതി തന്നെ അത് ശാസ്ത്രീയമായ അവലോകനങ്ങളോടെ അത് സെറ്റാക്കിയിരിക്കുന്നു, അത് ഉറപ്പിച്ചിരിക്കുന്നു. മനുഷ്യ നിർമ്മിതം തന്നെയാണ് പ്രളയം. ഇവിടുത്തെ സർക്കാരിന്റെ പിടിപ്പുകേട്, ഡാം തുറന്നുവിട്ടത്, ഇവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ക്വാറികൾ, അനധികൃത ക്വാറികൾ, മണ്ണെടുപ്പ്, ഇതൊക്കെ തന്നെയാണ് പ്രളയത്തിന് കാരണമായത് എന്ന വിലയിരുത്തലിലേക്കാണ് കേന്ദ്ര വിദഗ്ധ സംഘം എത്തിയിരിക്കുന്നത്. പിന്നെ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ഒപ്പം ചേർക്കണം എന്നുള്ള ആഗ്രഹം മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കോടിയേരി സഖാവ് പറയുന്നത് മക്കളാണെങ്കിലും അവർ എന്റെ നിയന്ത്രണത്തിൽ കഴിയുന്നവരല്ല എന്നാണ്. അപ്പോൾ സ്വന്തം മക്കളെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തി ഇത്രയും കാലം പാർട്ടിയെ നിയന്ത്രിച്ചത് എങ്ങനെ എന്ന മറുചോദ്യം അവിടെ നിൽപ്പുണ്ട്. ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ല, സാധാരണ പൊതുജനങ്ങൾ ചോദിച്ചുകൊള്ളും. പിന്നെ ഇരട്ട വോട്ട് തടയുന്നതിൽ കർശന നടപടിയുമായി ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതിർത്തികൾ അടച്ചിട്ട്, ഇലക്ഷന്റെ ദിവസം അതിർത്തികൾ അടച്ചിട്ട് പ്രത്യേകമായ പരിശോധനകൾ നടത്തി കേന്ദ്രസേനയെ വിന്യസിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 434,000 ഇരട്ട വോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഇരട്ട വോട്ടുകളുടെ പിൻബലത്തിലാണ് ഈ LDF ഉറപ്പാണ് LDF എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസവും സഫാരി പറഞ്ഞതാണ്. കൊച്ചി ലുലുമാളിൽ നിന്ന് തോക്കും വെടിയുണ്ടകളും മയക്കുമരുന്നും ഒക്കെ പിടിച്ചതായുള്ള ഒരു റിപ്പോർട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാണോ അറിയില്ല, എന്തായാലും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ നിർമ്മലാ സീതാരാമൻ പറയുന്നു, ഇവിടെ അയ്യപ്പന്റെ ഭക്തജനങ്ങൾ തല്ലുകൊണ്ടത് കണ്ട് അവരുടെ ഹൃദയം തകർന്നുപോയി. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും ഒരു ഭക്ത എന്നുള്ള നിലയ്ക്കും മന്ത്രിയുടെ ഹൃദയം തകർന്നുപോയി എന്നുള്ള ഒരു കാര്യം നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ കഴക്കൂട്ടം BJP NDA സ്ഥാനാർത്ഥി പറഞ്ഞു, കടകംപള്ളി സുരേന്ദ്രന് ഒരു അവാർഡ് കൊടുക്കണം. എന്ത് അവാർഡാണ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കണം. മികച്ച അഭിനേതാവിന് കൊടുക്കുന്ന അവാർഡ്, അല്ലെങ്കിൽ സിനിമയിലെ മികച്ച വ്യക്തിത്വങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ്. അതിൽ അഭിനയത്തിനുള്ള അവാർഡ് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രന് എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കാരണം ഇങ്ങനെ അഭിനയിക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് മാത്രമേ കഴിയൂ, ഇദ്ദേഹത്തെ കൊണ്ട് മാത്രമേ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം CPM കാർ നന്നായി തന്നെ അറിയും. അതുകൊണ്ടായിരിക്കാം ശോഭ ചേച്ചി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്ക് കൊടുക്കണം? കടകംപള്ളി സുരേന്ദ്രന് ഉറപ്പായിട്ടും കൊടുക്കണം. പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല ഇങ്ങനെ വാർത്താസമ്മേളനം നടത്തുന്ന കഥയൊക്കെ അറിയാമല്ലോ. കഴിഞ്ഞ ദിവസവും ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട കരാറിൽ വാർത്താസമ്മേളനം നടത്തി ഇരട്ട വോട്ട് പുറത്തുവിട്ടു. ഇത്രയും കാര്യം ചെയ്തിട്ടും തോമസ് ഐസക് പറയുന്നത് എന്താണെന്നറിയാമോ? രമേശ് ചെന്നിത്തല ഒരു മാലിന്യ കൂമ്പാരമാണ്, അദ്ദേഹത്തിന്റെ ഓരോ വാർത്താസമ്മേളനങ്ങളും ഓരോ മാലിന്യ കൂമ്പാരമാണെന്നാണ്. അതെങ്ങനെയാവും? ഇരട്ട വോട്ടുകൾ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് കൃത്യമായി കണക്കുകൾ സഹിതം പുറത്തുവിട്ടു, അതെങ്ങനെ മാലിന്യമാകും? KCB യുമായി ബന്ധപ്പെട്ട കരാറിന്റെ വിശദാംശങ്ങൾ, രേഖകൾ സഹിതം ആ പാവം പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു, അതെങ്ങനെ മാലിന്യ കൂമ്പാരമാകും? ഐസക്ക് ഒരു മാലിന്യ കൂമ്പാരമായി പുറത്താണെന്നുള്ള കാര്യം ഐസക്കിന് അറിയാമല്ലോ അല്ലേ? ഈ വെട്ടി നിരത്തുന്ന കൂട്ടത്തിൽ ഐസക്ക് പ്രമുഖനാണ്. ആര്? പിണറായി വിജയൻ വെട്ടി നിരത്തുന്നതിൽ. അപ്പോൾ ആരാണ് മാലിന്യ കൂമ്പാരം എന്ന് പൊതുജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇന്ന് ഇലക്ഷൻ സഫാരി കണ്ടത്. കാഴ്ചകളുണ്ട്, സമയക്കുറവ് മൂലമാണ് എല്ലാ കാഴ്ചകളും പ്രേക്ഷകരുടെ മുന്നിൽ വിവരിക്കാത്തത്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ തിരികെ വരാം. അതുവരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി.